ഹായ് ഓൾ, ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് ഗെറ്റും പോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നോക്കാം. ഇത് ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ, അതായത് HTML ഫോംസ് പാർട്ട് 2, അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പം അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. അപ്പം നമുക്കിതൊരു പ്രോഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിനു മുമ്പത്തെ നമ്മൾ ചെയ്ത പ്രോഗ്രാം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരു HTML ഫോം ക്രിയേറ്റ് ചെയ്തു, യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാനുള്ള ഫീൽഡ് കൊടുത്തു, സബ്മിറ്റ് ബട്ടനും കൊടുത്തു. ഇതാണതിൻ്റെ പ്രോഗ്രാം. പ്രോഗ്രാമിൽ നമ്മൾ ടെക്സ്റ്റ് ബോക്സ്, പാസ്വേഡ് കൊടുക്കാനുള്ള ഫീൽഡ്, അതുപോലെ തന്നെ സബ്മിറ്റ് ബട്ടൺ, ഇത്രയായിരുന്നു കൊടുത്തിരുന്നത്. ഇനി ഞാൻ പറഞ്ഞു, ഇതിന് നമ്മൾ ഡേറ്റ ഇൻപുട്ട് ചെയ്ത്, യൂസർ നെയിം ഞാൻ ഒരെണ്ണം ഇൻപുട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ പാസ്വേഡ് ഇൻപുട്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഫോമിന് സബ്മിറ്റ് കൊടുത്തു. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പം ഞാൻ ഫോമിൻ്റെ ആക്ഷൻ ആട്രിബ്യൂട്ടിൽ chapters.html എന്നായിരുന്നു കൊടുത്തിരുന്നത്. അതുകൊണ്ട് chapters.html വന്നു. ഇവിടെ യൂസർ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബോക്സ്, ഞാൻ ഈ ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിന് പേര് കൊടുത്തിരുന്നത് യൂസർ എന്നായിരുന്നു. അതിൽ ഞാൻ ഇൻപുട്ട് ചെയ്ത വാല്യൂ മിനു, യൂസർ ഈക്വൽ ടു മിനു, ഈ പേജിലേക്ക് പാസ്സായി. അതുപോലെ തന്നെ പാസ്വേഡ് കൊടുക്കാനുള്ള ഫീൽഡിൽ ഞാൻ കൊടുത്തിരുന്ന പേര് നെയിം പാസ് എന്നായിരുന്നു. സോ പാസ് ഈക്വൽ ടു 1 2 3, ഇൻപുട്ട് ചെയ്ത് കൊടുത്ത വാല്യൂ ഇങ്ങോട്ടേക്ക് പാസ്സായി വന്നു. ഇത് ബൈ ഡിഫോൾട്ട് ഇതൊരു ഗെറ്റ് മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് പറയാം. അതായത് നമ്മൾ ഒരു ക്ലയൻറ്റും ഒരു സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം ക്ലയൻറ്റിൽ നിന്ന് സെർവറിലോട്ട് ഡേറ്റ പാസ് ചെയ്യുന്നത് രണ്ട് രീതിയിൽ വരാം മെയിനായിട്ടും. ഒന്ന് യൂസിങ് ഗെറ്റ് മെത്തേഡ് ആൻഡ് യൂസിങ് അല്ലെങ്കിൽ യൂസിങ് പോസ്റ്റ് മെത്തേഡ്. ഇപ്പം നിങ്ങളൊരു ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഫോം ഫില്ല് ചെയ്തു, ആ ഫോമിലെ ഡേറ്റ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം ആ ഫോമിലുള്ള ഡേറ്റ സെർവറിലേക്ക് പോകും. ആ പോകുന്ന രീതിയാണ് പറഞ്ഞത്, ഇറ്റ് ക്യാൻ ബി എയ്തർ ത്രൂ പോസ്റ്റ് മെത്തേഡ് ഓർ ത്രൂ ഗെറ്റ് മെത്തേഡ്. ഗെറ്റ് മെത്തേഡ് എന്ന് പറയുമ്പം നമ്മൾ കൊടുത്ത ഡേറ്റാസ് എല്ലാം URL-ൽ അപ്പെൻഡ് ചെയ്തായിരിക്കും പോകുന്നത്. കണ്ടോ, ഇവിടെ ഈ ഒരു കറസ്പോണ്ടിങ് പേജിൽ യൂസർ മിനു ആൻഡ് പാസ് ഈക്വൽ ടു 1 2 3, ഇങ്ങനെ ഇത് ഈ URL-ൽ തന്നെയാണ് പാസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഗെറ്റ് മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. ഇതല്ലാണ്ട് പോസ്റ്റ് മെത്തേഡും ഉണ്ട്. അത് ഡേറ്റ പാസ് ചെയ്യുന്നത് ഈ URL-ൽ ആയിരിക്കത്തില്ല, ഒരു സെപ്പറേറ്റ് ബോഡി ആയിട്ട് പാക്ക് ചെയ്ത് ഈ ഒരു പാസ് സെർവറിലോട്ട് ഡേറ്റ പോകുകയാണ് ചെയ്യുന്നത്. ആ പോസ്റ്റ് മെത്തേഡാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എപ്പോഴും മെത്തേഡ് എന്ന് പറയുന്നത് ഫോം എന്ന് പറയുന്ന ടാഗിൻ്റെ ആട്രിബ്യൂട്ടാണ്. സോ നമ്മളിവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് മെത്തേഡൊന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് മെത്തേഡ് ഗെറ്റായിട്ടാണ് എടുക്കുന്നത്. ഇനി എനിക്ക് പോസ്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഫോമിൻ്റെ ഓപ്പണിംഗ് ടാഗിൽ ഞാൻ മെത്തേഡെന്ന് കൊടുക്കുന്നു. മെത്തേഡ് ഈസ് ഈക്വൽ ടു വിത്തിൻ ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ ഞാൻ പോസ്റ്റ് എന്ന് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ പോസ്റ്റ് എന്ന് പറയുന്നത് ഫോമിൻ്റെ ആട്രിബ്യൂട്ടാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. സോറി, മെത്തേഡ് എന്ന് പറയുന്നത് മെത്തേഡ് ക്യാൻ ബി ഈക്വൽ ടു വിത്തിൻ ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ ഒന്നെങ്കിൽ നമുക്ക് പോസ്റ്റ് കൊടുക്കാം അല്ലെങ്കിൽ ഗെറ്റ് കൊടുക്കാം. മെത്തേഡ് ആട്രിബ്യൂട്ടേ കൊടുത്തില്ലെങ്കിൽ ഇറ്റ് വിൽ ബി ടേക്കൺ ആസ് ഗെറ്റ് മെത്തേഡ്. കൊടുത്താൽ പോസ്റ്റ് കൊടുത്താൽ പോസ്റ്റ് ആയിട്ട് എടുക്കും. ഫയല് സേവ് ചെയ്യുന്നു. ഇനി നമ്മുടെ നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നു. യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുന്നു. സബ്മിറ്റ് ചെയ്യുന്നു. കണ്ടോ, പറഞ്ഞ് സബ്മിറ്റ് ബട്ടനെ ക്ലിക്ക് ചെയ്തപ്പം ആക്ഷനിൽ പറഞ്ഞിരിക്കുന്ന പേജിലോട്ട് പോയി. പക്ഷേ ഇതിൻ്റെ സൈഡിൽ നമ്മൾ എന്ത് ഡേറ്റയാണോ പാസ് ചെയ്തത് ആ ഡേറ്റയൊന്നും ഡിസ്പ്ലേ ചെയ്ത് വന്നില്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് യൂസിങ് പോസ്റ്റ് മെത്തേഡ്. ഡേറ്റ പാസ് ആവുന്നുണ്ട്, ബട്ട് നമ്മളുടെ URL-ൽ അല്ല, ഒരു സെപ്പറേറ്റ് പാക്കറ്റായിട്ടാണ്, ഒരു സെപ്പറേറ്റ് കമ്പോണൻ്റ് ആയിട്ടാണ് ഡേറ്റ
പാസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പം പല രീതികൾ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ക്ലയൻറ്റിൽ നിന്ന് സെർവറിലേക്ക് ഡേറ്റ പോകാനുള്ള പല മെത്തേഡാണ് കേട്ടോ. നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ എന്ത് വെഹിക്കിൾ പല വെഹിക്കിൾസ് യൂസ് ചെയ്യുക അല്ലേ, അതുപോലെ തന്നെ. അപ്പം അതിൻ്റെ ഒരു ഡിഫറൻസിൻ്റെ ഗെറ്റ് മെത്തേഡും പോസ്റ്റ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊരു ടേബിൾ പോലെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് പോസ്റ്റിൽ വാല്യൂസ് നോട്ട് വിസിബിൾ ഇൻ യു ആർ എൽ ആൻഡ് ഇൻ ഗെറ്റ് വാല്യൂസ് വിൽ വിസിബിൾ ഇൻ യു ആർ എൽ. യു ആർ എല്ലിൽ വാല്യൂസ് വിസിബിൾ ആയിരിക്കും. സെക്കൻഡ് എന്ന് പറയുന്നത് ഇതൊരു പോസ്റ്റിൽ ഡേറ്റ എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ഒരു പാക്കറ്റായിട്ടാണ് പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ലെങ്ത്തിൻ്റെ ലിമിറ്റേഷൻസ് ഡേറ്റ എത്ര സൈസ് വേണമെങ്കിലും ഉള്ളത് ആവാം കേട്ടോ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഹാസ് നോ ലിമിറ്റേഷൻ ഓഫ് ദ ലെങ്ത് ഓഫ് ദ വാല്യൂസ് സിൻസ് ദ ആർ സബ്മിറ്റഡ് വയ ദ ബോഡി ഓഫ് എച്ച് ടി പി എന്താണെന്നുള്ളത് പറയാം. തൽക്കാലം ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആയിട്ടാണ് പോകുന്നതെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇവിടെ യു ആർ എല്ലിൽ നമ്മൾ ഡേറ്റ പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പല ബ്രൗസേഴ്സും പല യു ആർ എൽ ലെങ്ത്തുകളായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ യൂഷ്വലി നമ്മൾ ഡേറ്റയുടെ ഒരു ടോട്ടൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് 255 ആണ് നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്ന ഓൾമോസ്റ്റ് എല്ലാത്തിലും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അതൊരു റോളൊന്നുമല്ല, യൂഷ്വലി 255 ക്യാരക്ടേഴ്സ് ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. കാരണം ഒരുപാട് വലിയ ഗ്രൂപ്പ് ഓഫ് ഡേറ്റാസ് നമുക്ക് ഗെറ്റിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, കാരണം യു ആർ എൽ സൈസ് ലിമിറ്റ് ഉള്ളതുകൊണ്ട്. ഇനി പോസ്റ്റിലേക്ക് വരുമ്പം ഇതിൻ്റെ പെർഫോമൻസ് ലോവർ പെർഫോമൻസ് ആയിരിക്കും ഗെറ്റ് മെത്തേഡിനെ വെച്ച് നോക്കുമ്പോൾ. പി എച്ച് പി ഗെറ്റും പി എച്ച് പി പോസ്റ്റെന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ലേറ്റർ നമ്മൾ പഠിക്കാൻ പോകുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് പി എച്ച് പി ആണ്. അതുകൊണ്ടാണ് പി എച്ച് പി ഗെറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് പോസ്റ്റും ഗെറ്റെന്നും ഇപ്പം ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഒരു സെപ്പറേറ്റ് ഡേറ്റ ആയിട്ട് ഡേറ്റേനെ എനിക്ക് എടുക്കുന്നത് കൊണ്ട് തന്നെ പോസ്റ്റ് മെത്തേഡിൻ്റെ ആ ഒരു സ്ലോ ആയിരിക്കും, കമ്പാരിറ്റീവ്ലി പെർഫോമൻസ് കുറവായിരിക്കും. യു ആർ എല്ലിൽ അപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗെറ്റ് മെത്തേഡ് കമ്പാരിറ്റീവ്ലി ഹയർ പെർഫോമൻസ് ഫാസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി പോസ്റ്റിലേക്ക് വരുമ്പം പല ഡേറ്റ ടൈപ്സ് അത് സപ്പോർട്ട് ചെയ്യും. യു ആർ എൽ സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്ട്രിങ് ഡേറ്റ ടൈപ്പാണിത് അലാവ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. പോസ്റ്റ് നമുക്ക് ബുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റില്ല യു ആർ എല്ലിൽ കൂടെ പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ. ഡേറ്റാസ് ഇത് ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് യു ആർ എല്ലിൽ ബുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഈ ഡിഫറൻസ് എല്ലാം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു.